വയനാട് സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ മുന്ന് ചെന്ന് കണ്ടാൽ ക്ലാസ് റൂമുകളാണോ അതോ പാമ്പ് വളർത്തൽ കേന്ദ്രങ്ങളാണോ എന്ന് സംശയിച്ചു പോകും. അത്രയും ദയനീയമാണ് അവിടുത്തെ അവസ്ഥ. ഷെഹ്ല അഷറിന്റെ ദാരുണ അന്ത്യത്തിന് സ്കൂളിന്റെ ദയനീയ അവസ്ഥയും അതുപോലെ തന്നെ അധ്യാപകരുടെ അനാസ്ഥയും പ്രകടമാണ്. ഇത് ഷെഹ്ലയുടെ കൂട്ടുകാരാണ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ഇന്നലെ 3:45-നാണ് ആ കുഞ്ഞിന് പാമ്പ് കടിയേൽക്കുന്നത്. ചികിത്സ ലഭ്യമാക്കുന്നത് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം മാത്രം. കുട്ടിയുടെ പിതാവ് വരാൻ വേണ്ടി നോക്കിയിരുന്നു. എന്തൊരു ഉത്തരവാദിത്തം! അവിടെ വരുന്ന അധ്യാപകർക്ക് എല്ലാം കാറുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ആർക്കും വയ്യായിരുന്നല്ലേ. ഷെഹ്ല ആ പൊത്തിന്റെ അടുത്ത് കാല് വെച്ചുപോയി. പാമ്പ് വന്ന് കൊത്തി. അവൾക്കത് മനസ്സിലായില്ല. 2 കുത്ത് കാലിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അപ്പോ ഞാൻ ടീച്ചറോട് പറഞ്ഞു, പാമ്പ് കുത്തിയതാ ടീച്ചറെ, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന്. അപ്പം ക്ലാസ്സിലേക്ക് വന്ന ഷജിൻ സാർ പറഞ്ഞു, ഇപ്പോ കൊണ്ടുപോണ്ട, അവളുടെ അച്ഛൻ വന്നിട്ട് കൊണ്ടുപോയിക്കോളും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ അവളുടെ കാലിൽ നീല കളർ കണ്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാ അച്ഛൻ വന്നത്. എന്നിട്ടും സാറ് പഠിപ്പിക്കുകയായിരുന്നു എന്ന് ഷെഹ്ലയുടെ സഹപാഠി പറയുന്നു. ഒരു അധ്യാപകന് മനുഷ്യത്വം ഇല്ലാതാകുന്നു എങ്കിൽ കലികാലം എന്നല്ലാതെ എന്ത് പറയാനാ. രണ്ടാമതായി എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥിക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് 3:15-നാണ് ക്ലാസ്സിൽ വെച്ച് കുട്ടിക്ക് പാമ്പ് കടി ഏൽക്കുന്നത്. ഇതിനുശേഷം 4 ആശുപത്രികളിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. 2 ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും എന്താണ് പ്രശ്നമെന്ന് പോലും കണ്ടെത്തിയില്ല. ആദ്യം സമീപത്തുള്ള അസംഷൻ എന്ന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സ്കൂൾ അധികൃതർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് അസംഷൻ ആശുപത്രി അധികൃതർ പ്രതികരിച്ചിട്ടില്ല. ഇതിനുശേഷം 4:10 ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് പ്രധാന ടെസ്റ്റുകൾ നടന്നത്. 3/4 മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ചു എന്നാണ് അറിയുന്നത്. പിന്നീട് 2 നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ ഞരമ്പുകളിൽ ഉൾപ്പെടെ വിഷം കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. വിഷം കയറിയതായി സ്ഥിരീകരിച്ചിട്ടും ആന്റി വെനം നൽകാതെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായതിനെ തുടർന്ന് കുട്ടിയെ വൈത്തിരിയിലെ ആശുപത്രിയിലും അതിനുശേഷം ചേലോട് ഗുഡ്ഷപ്പേട് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് 6 മണിയോടെ ഷെഹ്ലയുടെ മരണം സംഭവിച്ചു. കുട്ടിക്ക് മതിയായ ചികിത്സ നൽകുന്നതിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക വ്യക്തമാക്കിയിട്ടുണ്ട്. 3rd പറയേണ്ടത് ഗവൺമെന്റ് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവസ്ഥയെ പറ്റിയാണ്. ഷെഹ്ല ഷെറിൻ പാമ്പ് കടിയേറ്റു മരിച്ച ബത്തേരി സർക്കാർ സർവജന സ്കൂളിലെ ക്ലാസ് മുറികളിൽ ഇഴജന്തുക്കൾക്ക് കയറിക്കൂടാവുന്ന തരത്തിലുള്ള നിരവധി മാളങ്ങൾ, ഞെട്ടിക്കുന്ന കാഴ്ചയാണിത്. ഇതിൽ ഒരു വിടവിൽ കാൽപ്പെട്ടപ്പോഴാണ് കുട്ടിയുടെ കാൽ മുറിഞ്ഞത്. ഇത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലം തന്നെയല്ലേ? അവിടെ വരുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ? ഈ സംഭവം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിയേണ്ടി വന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ബന്ധപ്പെട്ട അധികൃതരും ഈ സ്കൂളിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സ്കൂളുകളുടെയും നിലവാരം ഉറപ്പുവരുത്താൻ ഇനിയെങ്കിലും ശ്രമിക്കേണ്ടതാണ്. അധ്യാപകരെ, നിങ്ങളുടെ സ്വന്തം കുഞ്ഞാണ് എന്ന് കരുതി വേണം മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് 4 അക്ഷരം ചൊല്ലിക്കൊടുക്കാൻ. ആശുപത്രിക്കാരെ, നിങ്ങൾക്ക് പാമ്പിന്റെ വിഷം ശരീരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? എന്റെ പൊന്ന് സർക്കാരെ, പമ്പ് വരുന്നതിന് മുൻപ് പാമ്പില്ലാത്ത സ്കൂളുകളല്ലേ ഉണ്ടാക്കേണ്ടത്? ഇനിയും ഒരു ഷെഹ്ല ഉണ്ടായേക്കൂടാ.